നമസ്കാരം. പത്തനംതിട്ട സീറ്റിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകുന്നതാ. ഗ്രൂപ്പ് വഴക്ക് അവസാനിക്കാത്തതിനാൽ കേരളത്തിലെ 13 സീറ്റുകളിൽ ബി ജെ പി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടും പത്തനംതിട്ട സീറ്റിൽ മാത്രം പ്രഖ്യാപനം ഉണ്ടാകാത്തതിൽ ബി ജെ പിയുടെ മുരളീധരപക്ഷം കടുത്ത അതൃപ്തിയിലാണ്. വളരെ എളുപ്പത്തിൽ തീരുമാനിക്കാമായിരുന്ന സീറ്റിൽ തീരുമാനം അനാവശ്യമായി വലിച്ചു നീട്ടിയെന്നാണ് മുരളീധരപക്ഷത്തിന്റെ ആരോപണം. സംസ്ഥാന ബി ജെ പി നേതൃത്വം തന്നെ ഉണ്ടാക്കിയ ഈ അനാവശ്യ പ്രതിസന്ധി പത്തനംതിട്ടയിലെ വിജയ സാധ്യതയെ തന്നെ ബാധിക്കുമെന്നും മുരളീധരപക്ഷം ആരോപിക്കുന്നു. സംസ്ഥാന ബി ജെ പി ഘടകത്തിലെ ഉൾപോറുകളാണ് ഇത് തുറന്നു കാണിക്കുന്നത്. പത്തനംതിട്ട മണ്ഡലത്തിന് വേണ്ടി സംസ്ഥാന അധ്യക്ഷൻ പി എസ് ശ്രീധരൻപിള്ള തന്നെ രംഗത്തെത്തിയതിൽ മുരളീധരപക്ഷം അസ്വസ്ഥനായിരുന്നു. ശബരിമല സമരത്തിന് പിന്നാലെ വിജയ സാധ്യത ഏറെ എന്ന് കരുതപ്പെടുന്ന മണ്ഡലത്തിൽ പിള്ളയ്ക്ക് പിന്നാലെ വീണ്ടും അവകാശികളെത്തി. കഴിഞ്ഞ തവണ ഭൂരിപക്ഷം കൂട്ടിയ കഥ പറഞ്ഞ എം ടി രമേശും സ്വന്തം കർമ്മ മണ്ഡലം എന്ന് പറഞ്ഞ കേന്ദ്രമന്ത്രി അൽഫോൺസ് കണ്ണന്താനവും സീറ്റിന് കണ്ണുനട്ട് രംഗത്തെത്തി. ഇതോടെയാണ് മുരളീധരപക്ഷത്തിൽ അതൃപ്തി ഉടലെടുത്തത്. തമ്മിലടി മൂത്തതോടെ RSS ഇടപെട്ടു. ശബരിമല പ്രക്ഷോഭങ്ങളിൽ ജയിലിൽ കിടന്ന കെ സുരേന്ദ്രന് വേണ്ടി RSS രംഗത്തെത്തിയത് ഒട്ടത്ഭുതത്തോടെയാണ് എല്ലാവരും കണ്ടത്. മുമ്പ് സുരേന്ദ്രനുമായുള്ള ഭിന്നതയെല്ലാം പറഞ്ഞു തീർത്ത് RSS സുരേന്ദ്രന് പിന്നിൽ ശക്തമായി നിലയുറപ്പിച്ചു. ഇതോടെ സീറ്റ് സുരേന്ദ്രന് കിട്ടുമെന്നും ഏതാണ്ട് ഉറപ്പായി. ഇപ്പോൾ സ്ഥാനാർത്ഥി പ്രഖ്യാപനവും കാത്ത കെ സുരേന്ദ്രൻ പത്തനംതിട്ടയിലുണ്ട്. ഇന്നലെ പ്രഖ്യാപനം വരാത്തതോടെ ഒരു പ്രതികരണത്തിനും സുരേന്ദ്രൻ തയ്യാറായില്ല. എന്താണ് പ്രഖ്യാപനം വരാത്തതെന്ന് അറിയില്ലെന്ന് പി എസ് ശ്രീധരൻപിള്ളയും ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നു. അതേസമയം വ്യാഴാഴ്ച പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥി പട്ടികയിൽ പത്തനംതിട്ട ഉൾപ്പെടാത്തത് സാങ്കേതികം മാത്രമാണെന്ന് ബി ജെ പി നേതൃത്വം പറയുന്നുണ്ട്. ചൊവ്വാഴ്ച ചേർന്ന തെരഞ്ഞെടുപ്പ് സമിതി യോഗത്തിലാണ് കേരളത്തിലെ പട്ടിക നിശ്ചയിച്ചത്. എന്നാൽ പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുന്നത് മാറ്റിവെച്ചു. തുടർന്ന് ബുധനാഴ്ച ചേർന്ന യോഗത്തിലാണ് സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചത്. ഈ യോഗത്തിൽ തീരുമാനമായ സ്ഥാനാർത്ഥികളുടെ പട്ടിക ഇന്ന് മാത്രമേ പുറത്തിറക്കൂ എന്ന് ബി ജെ പി കേന്ദ്രങ്ങൾ വിശദീകരിക്കുന്നു. തുഷാർ മാറി സുരേന്ദ്രൻ തൃശൂരിലെത്തുമെന്നും പകരം പത്തനംതിട്ടയിൽ ശ്രീധരൻപിള്ളയോ മറ്റാരെങ്കിലുമോ എത്തുമെന്നും ചിന്തിക്കുന്നവരും ബി ജെ പിയിലുണ്ട്. എന്നാൽ തുഷാർ പിന്മാറുന്ന കാര്യം ബി ഡി ജെ എസ് നേതാക്കൾ ആരും ഇതുവരെ സമ്മതിച്ചിട്ടില്ല. സുരേന്ദ്രനെ പിന്തുണച്ച് സമൂഹ മാധ്യമങ്ങളിൽ നടന്ന പ്രചാരണത്തിന് പിന്നിൽ സുരേന്ദ്രൻ തന്നെയാണെന്ന് എതിർക്കുന്നവർ കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചെന്നും വിവരമുണ്ട്. ഒരുപാട് നേതാക്കൾ കണ്ടുവച്ച പത്തനംതിട്ട സീറ്റിൽ ആരാകും സ്ഥാനാർത്ഥിയെന്ന അഭ്യൂഹം ഇപ്പോഴും തുടരുകയാണ്. മോൾക്കുള്ള കമ്മലും വളകളും എവിടെന്നാ വാങ്ങിച്ചേ? എന്റെ കുഞ്ഞ് ആദ്യമായിട്ടാണ് ഇന്ന് സ്വർണ്ണ അല്ലേ, അത് കൊയിലാട്ടെന്ന്. സംശുദ്ധമായ സ്വർണം ശരിയായ മാർഗത്തിലൂടെ കൊയിലാട്ട് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് PC ജംഗ്ഷൻ മുക്കം.